ഇടവക വികാരി റവറൻ ഫാദർ ക്രിസ്തുദാസ് അച്ച, ആശംസാർപ്പിക്കാൻ എത്തിയിരിക്കുന്ന മദർ ലില്ലി ജോൺ, ഡീക്കൻ ജിസ്മോൺ അവരുകളെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ക്രൂശിതനായി യൗവനത്തിൻ്റെ നല്ലൊരു കാലം ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ പ്രതീകമാണ് നമ്മുടെ യേശുനാഥൻ. KCYM, അതായത് കേരള ലാറ്റിൻ കാത്തലിക് മൂവ്മെന്റ്, കേരള ലാറ്റിൻ കാത്തലിക് യൂത്ത് മൂവ്മെന്റ് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇടവകകളുടെ ഒരു നട്ടെല്ലാണ് KCYM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയവളെ ഇടവക എടുത്തു നോക്കുമ്പോൾ വിശ്വാസത്തിൽ KCYM സ്ഥാനം എന്ന് പറയുന്നത് വളരെ ചെറുതൊന്നുമല്ല. വിശ്വാസത്തിന്റെ കാര്യത്തിലായിരുന്നാലും മറ്റ് ഏതൊരു പ്രവർത്തനത്തിന്റെ കാര്യത്തിലായിരുന്നാലും KCYM എന്നുള്ള സംഘടന ഈ വലിയവള ഇടവകയുടെയും ഒരു നട്ടെല്ല് തന്നെയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ യുവജനങ്ങൾക്ക് അർഹതപ്പെട്ടവരെ വാനോളം അർഹതപ്പെട്ടവരെ അടിച്ചമർത്തി അർഹതയില്ലാത്തവരെ വാനോളം പുകഴ്ത്തുന്ന ഒരു പ്രവണത നമ്മുടെ ഇടവകയിൽ വളരെയധികമായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രം ചെയ്ത് സമൂഹത്തിന് നല്ല മക്കളായി വളർത്താനും ഒപ്പം നല്ലൊരു ക്രിസ്തീയ കുടുംബം നയിച്ച് നമ്മുടെ സമൂഹത്തിനൊത്ത യുവജനങ്ങളായി തീരാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം അർപ്പിക്കേണ്ടത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ KCYM വലിയവള യൂണിറ്റിൻ്റെ പ്രസിഡന്റായ ശ്രീജിത്ത്. ശ്രീജിത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല, ചന്തു എന്നറിയപ്പെടുന്ന നമ്മുടെ ശ്രീജിത്തിനെയാണ്. ചന്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വലിയവള ഇടവകയിലെ ഒരു ഇടവകയുടെ തന്നെ നട്ടല്ല്, KCYM വലിയവള ഇടവകയുടെ നട്ടല്ലാണെങ്കിൽ അതിൽ ചന്തുവാണ് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ വലിയവള ഇടവകയുടെ എന്ത് കാര്യമായിരുന്നാലും ചന്തു ശ്രീജിത്ത് തന്നെയാണ് അതിന് മുൻതൂക്കം നിന്ന് ചെയ്യുന്നത്. അപ്പോൾ ചന്തുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതമർപ്പിക്കേണ്ടത് നമ്മുടെ ഇടവക വികാരി, ഒപ്പം ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ ക്രിസ്തുദാസ് അച്ഛനെയാണ്. എല്ലാ കാര്യങ്ങളും മൗനമായി നോക്കിക്കണ്ട് നമുക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുദാസ് അച്ഛനെ എൻ്റെയും ഒപ്പം വലിയവിള KCYM യൂണിറ്റിൻ്റെ പേരിലുള്ള സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് ഇവിടെ ആശംസ ആ പ്രസംഗത്തിനായി എത്തിയിരിക്കുന്ന നമ്മുടെ മദർ ലില്ലി ജോൺ അവരുകൾക്കാണ്. നമുക്കറിയാം എപ്പോ മദറിന്റെ മുഖത്ത് നോക്കിയാലും ഒരു നിറപുഞ്ചിരി ഉണ്ടാകും. ആ നിറപുഞ്ചിരിയോട് തന്നെയാണ് മദർ ഈ വേദിയിലിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മദറിനെ ഈ പൊതുയോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് ഡീക്കനായിരിക്കുന്ന ജിസ്മോൻ അവർക്കാണ്. ജിസ്മോൻ ബ്രദർ ഇവിടെ വന്നിട്ട് ഏകദേശം 3-4 ദിവസമായിട്ടുണ്ട്. എന്നാലും ഇവിടെയുള്ള മിക്ക യുവജനങ്ങളെയും ജിസ്മോൻ ബ്രദറിനെ അറിയാം. അത് ബ്രദറിന്റെ ഒരു മിടുക്ക് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രദറിനെയും ഈ പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് ഇവിടെ എത്തി ഈ പൊതുയോഗത്തിനും ഒപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാർ നൈറ്റ് സെലിബ്രേഷൻ എന്നുള്ള കലാപരിപാടി ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ പേർക്കും എൻ്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് ഇവിടെ എത്തിയ നമ്മൾ അടുത്ത് അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാമിലേക്ക് വേണ്ടി ഒത്തിരി സഹായിച്ച യുവജനങ്ങളുണ്ട്, യുവജന സുഹൃത്തുക്കളുണ്ട്. ഏകദേശം 2-3 ദിവസം കൊണ്ട് രാവും പകലും ഇല്ലാതെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന കുറേ യുവജനങ്ങളുണ്ട്. ആ യുവജനങ്ങളും അവരെ ഇതിനായി പ്രചോദിപ്പിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. പൊതുപ്രവർത്തന രംഗങ്ങളിലും അതിലുപരി ഇടവക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യം കാഴ്ചവെച്ച് ഇടവക മക്കളുടെ പ്രീതി നേടിയ സബിൻ യു സൈമൺ അവർക്കളെ ഒരു വർഷക്കാല പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരണത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ക്രൈസ്ത കിങ് ചർച്ച്, കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ്, വലിയവിള. വലിയവിളയുടെ 2015 നവംബർ 19 തീയതി മുതൽ 2016 നവംബർ 13 തീയതി വരെയുള്ള പ്രവർത്തന റിപ്പോർട്ട്. 1983 രൂപം കൊണ്ട ക്രൈസ്ത കിങ് ചർച്ച് വലിയവിള യൂണിറ്റ്
ഇടവകയിലെ യുവജനങ്ങളുടെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. അനുദിനം പ്രവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ മാറ്റൊലിക്ക് പ്രത്യുത്തരം നൽകാൻ വെമ്പുന്ന കേരളത്തിൻ്റെ കത്തോലിക്ക യുവജനങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുക രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ക്രൈസ്തവ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളെയും യജ്ഞങ്ങളെയും അവഗണനകളെയും അവകാശ നിഷേധങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുവാൻ മനുഷ്യ സമൂഹത്തിൻ്റെ എല്ലാ സിദ്ധികളും കഴിവുകളും സമാഹരിച്ച് പൊതുജന നന്മയ്ക്കു ഉതകും വിധം വിനിയോഗിച്ച് കാലഘട്ടം നേരിടുന്ന അതീവ ഗുരുതരങ്ങളായ തൊഴിലില്ലായ്മ, അനീതി, കൊലപാതകങ്ങൾ, അക്രമം, സ്ത്രീ വിവേചനം, രാഷ്ട്രീയ അസ്ഥിരത തുടങ്ങിയ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടി സത്യം, സ്നേഹം, നീതി, സമാധാനം എന്നീ അടിസ്ഥാന പുണ്യങ്ങളിൽ അടിയുറച്ച യുവജനങ്ങളുടെ വേദിയാണ് KCVM എന്നത്. ബഹുമാനപ്പെട്ട യൂണിറ്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ ക്രിസ്തുദാസിൻ്റെയും സിസ്റ്റർ ആനിമേറ്റർ മദർ ലില്ലി ജോണിൻ്റെയും നേതൃത്വത്തിൽ KCVM യൂണിറ്റ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പാരീഷ് കൗൺസിൽ അംഗങ്ങളുടെ ഒപ്പം മറ്റ് യൂണിറ്റ് നേതൃനിരയും KCVM പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശവും സഹായ സഹകരണങ്ങളും നൽകി വരുന്നു. യുവത്വം വിശ്വാസ പ്രബോധനത്തിനും കാരുണ്യ വളർച്ചയ്ക്കും എന്ന ആപ്തവാക്യവുമായി ഇടവകയിൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനോടൊപ്പം KCVM ഫെറോന രൂപത സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശവും സഹായവും നൽകി വരുന്നു. 2015-2016 ഏകദേശം 400 അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. മാസത്തിലെ എല്ലാ മൂന്നാമത്തെ ആഴ്ചയും എക്സിക്യൂട്ടീവ് മീറ്റിങ്ങും 3 മാസത്തിലൊരിക്കൽ ജനറൽ ബോഡിയും 2 മാസത്തിലൊരിക്കൽ കൗൺസിലിംഗ് യോഗവും നടത്തിവരുന്നു. ഈ കാലയളവിൽ 3 ജനറൽ ബോഡി യോഗവും